കൊല്ലത്ത് പോരുവഴിയിൽ മരണമടഞ്ഞ ദുരൂഹസാഗരത്തിൽ മരിച്ച വിസ്മയയുടെ അമ്മ മാധ്യമങ്ങളെ കാണുന്നു कल्याण कहीं चंद स्त्रीधन चोद अच्छन तरानी इन तूटे पत् लक्ष रूप वेमें का वेम ई वी वे वी वे अद विटकोड़ पैस को पैस वे अगे और पीड़िपी तलदसम वि उच्च उच्च विजे अड़मास एक्साम कुछ पैस अकौंटिटना या चो मे किरण तरती चोदचु अब किरण तरती किरण वहकूँ या कई पैस या अकौंटिलिटा हाँ या उच्च रे वि उच्च वि पढ़ाष्ट पैसों अलग जोलि विष्ट गवर्मेंट जोलि किटिया मे अलद नी पढ़ा पी पी एस एल अ बी एम एस पूर्त रूम विषय कटानु अब पूर्त अम्म कुछ पैस इटना पैस परीक्षा फीस अटकानु अगर या मकल या कई या या किरण चोदा अदाव वहकू अद या चोद एने पढ़ी जोली वाईकोदेशय अद मत कूट पर नी पढ़ी जोली कवर स्वभाव मारूँ अद पढ़ी जोली वाईकूव आग्रह वे मोन सैड निकू मोन सैड उत्तरवाद मत उत्तरवाद किरण अणियक्रम क्यारक्ट भयं ष्य स्वभाव पेट ्यम वर अड़ा वहकु वीट पर अद सहित फोन विमें फोन वि मेसेज पेट या अमेरों विटे अम्मे नंबर अदी कड़ोटे अगे विदे विवे उच्च विर रेवन जोलि आग्रह रे अलोट वि कुरे नर संसा अवेंगे अोटो स्थल मारियां वेल
പോയാ മതി എന്നുള്ള രീതിയായിരുന്നു അവളെ ബാത്റൂമിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയാ വിളിക്കുന്നത് ഫോൺ വിളിക്കുന്നത് എന്റെ കൂടെ പറഞ്ഞു മെസ്സേജ് അയക്കരുത് മെസ്സേജ് അയച്ചാൽ അവൻ കണ്ട അവൻ ഫോൺ തട്ടി പൊട്ടിക്കും ഇപ്പം തന്നെ അഞ്ചാമത്തെ ഫോണും കണ്ട പൊട്ടിക്കുന്നത് തല്ലി പൊട്ടിച്ച് സിമ്മെല്ലാം വലിച്ചുപിച്ച് ദൂരം കളഞ്ഞു എന്നിട്ട് പിന്നെ വാങ്ങിച്ചു കൊടുക്കും വീട്ടുകാര് അച്ഛൻ സംസാരിച്ചിട്ടുണ്ട് അതെന്താന്ന് എനിക്കറിയത്തില്ല അച്ഛന് അച്ഛനുമായിട്ടാ സംസാരിച്ചത് കിരണിന്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അവര് മോന്റെ സൈഡിൽ നിൽക്കും അല്ലാതെ മോളെ സൈഡ് നിൽക്കത്തില്ല മോൻ എന്ത് ചെയ്യുന്ന അതേ രീതിയിൽ മുന്നോട്ട് പോവുക അതേ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു ആ കാറ് തന്നെ കാറൊറ്റ പ്രശ്നമാണ് കാർ ഇത് വേണ്ട ഇത് എന്ത് എണ്ണ കിട്ടും മൈലേജ് കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നം വേറെ വണ്ടി വേണം ഒന്നി വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ ഇത് വിറ്റ് പൈസ കൊടുക്കണം എന്നുള്ളത് കാറിന്റെ കാര്യത്തിൽ പറഞ്ഞത് ഈ കാറ് തന്നെ ഒപ്പ് വേറെ വാങ്ങിത്തരാനും പറ്റത്തില്ല ഇത് ഒറ്റ വിറ്റ് തരാനും പറ്റത്തില്ല അതിവിടെ കിടപ്പുണ്ട് വണ്ടി എപ്പോഴും വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം അല്ലാതെ പിന്നെ വിറ്റ് തരാൻ പറ്റത്തില്ല വേറെ വണ്ടി വാങ്ങിത്തരാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ കാറല്ലെങ്കിൽ 10 ലക്ഷം രൂപ തരാൻ പറഞ്ഞു അന്നേരം പറഞ്ഞ് ഇപ്പം ഒക്കത്തില്ല അന്നേരം അവളെ കൂടെ നമ്മൾ പറഞ്ഞ് മക്കളെ പിന്നെ ഇവൻ്റെ സ്വഭാവം എന്തുവാന്ന് അറിയിട്ട് കുറെ കൂടെ മുന്നോട്ട് പോയിട്ട് തരാം എന്ന് പറഞ്ഞ് അന്നേരം സ്വഭാവം ഇങ്ങനെയല്ലേ എപ്പോഴും അടിയും അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് കുറെ കൂടെ കഴിയട്ട് എന്ന് പറഞ്ഞു അപ്പോഴൊന്നും സ്വഭാവം കേടില്ലായിരുന്നു ആ ഈ ഓരോന്ന് സ്ത്രീധന വിഷയമായിട്ട് ഓരോന്ന് ചോദിച്ചപ്പോഴോ കുഴപ്പം തരാന്ന് പറഞ്ഞ സ്വർണം എല്ലാം തന്നില്ല ആ അത് പിന്നെ ഇവിടെ അടിച്ച് ഇവിടെ മുഴച്ച് കിടന്ന് ഇവിടെ മുഴച്ച് കിടന്ന് പിന്നെ പല്ലിൻ്റെ അല്ല വായ്ക്കകത്ത് പിന്നെ മുറിഞ്ഞു അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് അയച്ചുതരാം പിന്നെ കയ്യിൽ അത് 2-3 മാസം മുമ്പുള്ള ഈ 3 മാസം മുമ്പുള്ള അതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന അടിയുണ്ടാക്കി പിന്നെ അവളെ സഹോദരനുമായിട്ട് അടിയായി രാത്രി 2 മണിയായപ്പം ഒരു ദിവസം വന്ന് അവളെയും കൂടെ കൊണ്ടുവന്ന് പിന്നെ ഗേറ്റ് തുറന്നപ്പം അടിച്ചു അടിച്ചിട്ട് ഓടിക്കളഞ്ഞുപോയി ഇവിടുന്ന് രാത്രി കൊണ്ടുവന്ന രാത്രി കുറേ ദിവസം അയാൾ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ എക്സാമൊക്കെ ആയിരുന്നു കോളേജ് ക്ലാസ്സൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറേ ദിവസമായി ആ എന്നാ പിന്നെ അവൻ അളിയൻ്റെ വീട്ടിൽ അവിടെ എന്തെങ്കിലും പാർട്ടി ആയിരുന്നു അന്ന് പാർട്ടി കഴിഞ്ഞ് വന്ന് 10 മണി കഴിഞ്ഞ് അവിടെ വന്നപ്പം 10 മണി കഴിഞ്ഞ് വന്നപ്പം കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പറഞ്ഞു നമുക്കിപ്പം പോവാം പിന്നെ നിന്നെ അങ്ങ് കൊണ്ടാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടി വന്നു അവിടുന്നേ അടിയായിരുന്നു ഈ വണ്ടി വന്നപ്പോഴേ അവിടുന്ന് തൊട്ട് തുടങ്ങിയത് ഇനി വരെ പിന്നെ അടിയും വണ്ടി ഇട്ട് ഇടിയൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് മാലയൊക്കെ ഊരി എറിഞ്ഞു നിരന്തരമായി അടിക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു കുഞ്ഞിനെ വീണ്ടും എന്തിനു പറഞ്ഞു കൊടുത്തു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച നടത്താൻ അന്ന് പിന്നെ ഈ അടിയുണ്ടായതിനു ശേഷം 25-ാം തീയതി വെച്ചിരുന്നതാ യോഗം വെച്ചിരുന്ന NSS കാരെ പിന്നെ ഒരു വക്കീലിന്റെ 25-ാം തീയതി ഇത് സംസാരിക്കുക എന്നുള്ള ഇത് 17-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് കോളേജ് എക്സാം കഴിഞ്ഞു അവൻ വിളിച്ചുകൊണ്ട് പോയി അവിടുന്ന് അങ്ങ് വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നതിന് ശേഷമാണ് പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്
അവിടുന്ന് വിളിച്ചോണ്ട് പോയത് ഇണങ്ങുകയും ചെയ്യും. മാർച്ച് 25 പതിനേഴാം തീയതി പോയത്. പിന്നെ ചർച്ച നടന്നില്ല. അതിനുശേഷം വിളിച്ചിട്ടില്ല, വന്നിട്ടില്ല. അതെല്ലാം അയച്ചുതരും. മരണത്തിന് തൊട്ട് മുമ്പ് ഈ മെസ്സേജ് ഒന്നും അയക്കരുതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അയച്ചാല് ഈ ഫോൺ എറിഞ്ഞു പൊട്ടിക്കും. അതുകൊണ്ട് മെസ്സേജ് ഒന്നും അയക്കണ്ട. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ അമ്മയെ വിളിച്ചോളാം, ഏതെങ്കിലും ഒരു സമയത്ത് വിളിച്ചോളാം, എവിടെയെങ്കിലും വെച്ച് വിളിച്ചോളാം എന്നവൾ പറഞ്ഞിട്ടുണ്ട്. ആ പരമാവധി ഇനി ഒരിക്കലും ഒരു മക്കൾക്കും ഇങ്ങനെ വരുത്തരുത്. കൈകൊണ്ടാണ് അടിച്ചത്. അത് മുറിയും ചെയ്യുമായിരുന്നു. അവിടെ ഇവിടെ എല്ലാം അടിക്കുമായിരുന്നു. ശരീരത്തുമെല്ലാം പിടിച്ച് തള്ളക്കം ഭിത്തിയിൽ ഇട്ടിടിച്ച് ഇവിടെ മുഴച്ചിരുന്നു. അത് വാട്സപ്പിലൊക്കെ അയക്കുമായിരുന്നു. കിഴിത്തരൻ്റെ അമ്മ അടിച്ചതായിട്ട് ഞാൻ പറഞ്ഞ അവര് പറയും. എനിക്ക് കൂട്ടുകാരിയുള്ള പറഞ്ഞു, എൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത്. കൊല്ലത്ത് പോരുവഴിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിസ്മയുടെ അമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.